ഒരു കുഞ്ഞ് ജനിച്ച് അതിന്റെ ഫസ്റ്റ് കരച്ചിൽ കേൾക്കുമ്പോൾ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. എന്നാൽ ജനിച്ച ഉടനെ ചില കുട്ടികൾ കരയില്ല, അല്ലെങ്കിൽ പാൽ കുടിക്കാൻ ബുദ്ധിമുട്ട്, തൂക്കക്കുറവ് എന്നീ പ്രശ്നങ്ങളൊക്കെ കണ്ടുവരാറുണ്ട്. അത്തരം കുട്ടികൾക്ക് നിയോനേറ്റൽ ICU അഥവാ നവജാത ശിശുക്കൾക്ക് മാത്രമായിട്ടുള്ള ICU സൗകര്യം ആവശ്യമായി വരാറുണ്ട്. ഈ ആഴ്ചത്തെ സ്റ്റെതസ്കോപ്പിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിയോനേറ്റൽ ICU അഥവാ നവജാത ശിശു സംരക്ഷണം എന്ന വിഷയത്തെക്കുറിച്ചാണ്. ഏവർക്കും സ്വാഗതം. നവജാത ശിശുക്കളുടെ ICU. നിയോനേറ്റൽ കെയറിനെ കുറിച്ച് വിശദമായി പറഞ്ഞു തരാൻ നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ഡോക്ടർ AK ജയചന്ദ്രൻ, ചീഫ് നിയോനേറ്റോളജിസ്റ്റ്. വെൽക്കം ടു ദ പ്രോഗ്രാം ഡോക്ടർ. ഡോക്ടർ, ഇപ്പോൾ ഒരു നമ്മൾ നിയോനേറ്റ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ ആ ഒരു പീരീഡ് ആണല്ലോ, അപ്പൊ എന്തൊക്കെ തരം കേസുകൾക്കാണ് ഒരു NICU ആവശ്യകത വരുന്നത്? ജനിച്ചിട്ട് ആദ്യത്തെ 4 ആഴ്ചത്തെ പീരീഡിനെയാണ് ന്യൂബോൺ പീരീഡ്, ഇമ്മീഡിയറ്റ് ന്യൂബോൺ പീരീഡ് എന്ന് പറയുന്നത്. പ്രായക്കുറവ്, തൂക്കക്കുറവ്, ജന്മന എന്തെങ്കിലും വൈകല്യമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ ജോണ്ടിസിൻ്റെ ലെവൽ വളരെയധികം കൂടിയ കുട്ടികൾ, ശ്വാസം മുട്ടുള്ള കുട്ടികൾ, ഹൃദയ സംബന്ധമായ അസുഖമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ സർജറി വേണ്ട കുട്ടികൾ, ഇങ്ങനെയുള്ള പല വിഭാഗത്തിലെ പ്രശ്നങ്ങൾ ഉള്ള കുട്ടികളെ മാത്രമേ നമ്മളൊരു ന്യൂബോൺ ICU അഡ്മിറ്റ് ആക്കാറുള്ളൂ. മുമ്പ് കാലങ്ങളെ അപേക്ഷിച്ച് പ്രീ ടേം ബേബീസിൻ്റെ തൂക്കക്കുറവുള്ള കുട്ടികളുടെ ഒക്കെ സർവൈവൽ വളരെയധികം അഡ്വാൻസ്ഡ് ആയിട്ടുണ്ടല്ലേ, കൂടിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ നല്ലൊരു NICU സെറ്റപ്പ് ഒക്കെ ഉള്ളത് എന്തൊക്കെയാണ് ആ ഒരു സിനാരിയോയിൽ വരുന്ന പ്രത്യേകതകൾ, അല്ലെങ്കിൽ എന്തൊക്കെയാണ് അവരുടെ സ്പെഷ്യൽ നീഡ്സ്? പ്രായക്കുറവും തൂക്കക്കുറവുമുള്ള കുട്ടികൾക്ക് വളരെയധികം സഹായം ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലോ അല്ലെങ്കിൽ കുറച്ച് ആഴ്ചകളിലോ അവർക്ക് വേണ്ടി വരാം. അത് എത്ര ആഴ്ച നേരത്തെ അവർ പ്രസവിച്ചു അല്ലെങ്കിൽ എത്ര തൂക്കക്കുറവുണ്ട് എന്നതിനനുസരിച്ചാണ്. ഇപ്പോൾ മുൻപത്തെ കാലത്തെ പോലെ നിങ്ങൾ പറഞ്ഞ പോലെ നമുക്കൊരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത കാലമായിരുന്നു 6 മാസത്തിൽ ജനിച്ചൊരു കുട്ടി ജീവിക്കുക എന്നുള്ളത്. ഇപ്പോൾ 6 മാസത്തിൽ ജീവിച്ച എത്ര കുട്ടികൾ ഇവിടെ നിന്ന് തന്നെ രക്ഷപ്പെട്ട് നല്ല രീതിയിൽ ജീവിച്ചിരിക്കുന്നു. അതുപോലെ 700 ഗ്രാം 3/4 കിലോ ഇത്രയുള്ള തൂക്കമുള്ള കുട്ടികൾ പോലും ഇപ്പോൾ രക്ഷപ്പെടുന്നുണ്ട്. പക്ഷേ ഇവർക്കെല്ലാം വളരെയധികം സഹായം, വളരെയധികം ദിവസം ICU നിർത്തി വളരെയധികം പരിചരണം കൊടുത്താണ് രക്ഷപ്പെടുന്നത്. ഇത്തരം കുട്ടികൾക്ക് ഏറ്റവും അധികം വരുന്ന ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രശ്നം കുട്ടികളുടെ ശ്വാസത്തിന് വരുന്ന ബുദ്ധിമുട്ടാണ്. പ്രായം കുറവുള്ള കുട്ടികൾക്ക് ശ്വാസകോശം മുഴുവൻ വികസിച്ചിട്ടുണ്ടാവില്ല, സ്വന്തമായി ശ്വാസം എടുക്കാനുള്ള കഴിവുണ്ടാവില്ല. അത്തരം ആദ്യം നമ്മൾ ശരിയാവേണ്ട ശ്വാസമാണല്ലോ. അപ്പോൾ ശ്വാസത്തിനുള്ള സഹായമാണ് ആദ്യത്തെ ദിവസങ്ങളിൽ ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, ഏറ്റവും അധികം സഹായം വേണ്ടി വരും. അതിന് നമ്മൾ ഓക്സിജൻ കൊടുക്കുകയെന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ചിലപ്പോൾ അതിലുപരി മെഷീൻ്റെ സഹായം വേണ്ടി വരും. രണ്ട് തരം മെഷീനാണ് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നത്. വളരെയധികം ചെറിയ പ്രായക്കുറവുള്ള 7 മാസത്തിലും 6 മാസത്തിലും ജനിച്ച കുട്ടികളെ അവർക്ക് വെന്റിലേറ്റർ സഹായം വേണ്ടി വരും നിങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊരു ഇവിടെ നിൽക്കുന്ന ഇതൊരു വെന്റിലേറ്ററാണ്. ഈ അത്രയും തൂക്കക്കുറവുള്ള കുട്ടികൾക്ക് ഉപയോഗിക്കുന്ന ഒരു മെഷീനാണ് വെന്റിലേറ്റർ. അതിലും കുറച്ചും കൂടിയൊക്കെ പ്രായമുള്ള കുട്ടികൾക്ക് സ്വന്തമായി ശ്വാസം എടുക്കുന്നുണ്ട്, അവർക്കൊരു സഹായം മാത്രം മതി എന്നുണ്ടെങ്കിൽ അതിനുപയോഗിക്കുന്ന ഒരു മെഷീനാണ് CPAP എന്ന് പറയുന്നത്. ഇത്തരം മെഷീൻ്റെ സഹായത്തോടുക്കണേ നമുക്കിവരുടെ ശ്വാസത്തെ മെച്ചപ്പെടുത്തിയെടുക്കേണ്ടതുണ്ട്. ചില മരുന്നുകൾ കൊടുക്കേണ്ടതുണ്ട്. അതിലുപരി മരുന്നുകളും മെഷീനും കൂടിയിട്ടാണ് ഇവരുടെ ശ്വാസകോശത്തിന് ഉള്ള സഹായം കൊടുത്തിട്ട് അവരെ മെച്ചപ്പെടുത്തുന്നത്. എല്ലാ പ്രായം തൂക്കം കുറഞ്ഞ കുട്ടികൾക്കും വരുന്നൊരു പ്രശ്നമാണ് സ്വന്തമായി താപനില മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കഴിവ് കുറവെന്നുള്ളത്. അതിനെ സഹായിക്കുന്ന ഒരു ഉപകരണമാണ് ഇവിടെ കാണുന്ന ഇൻക്യുബേറ്റർ എന്നുള്ള, അതായത് കുട്ടിക്ക് ഒരു ഗർഭപാതത്തിൽ ഒരു പ്രത്യേക താപനിലയിലാണ് കുട്ടി കിടക്കുന്നത്, വെള്ളത്തിലാണ്. അത്രയ്ക്കും നാച്ചുറാലിറ്റി നമുക്ക് ആർട്ടിഫിഷ്യലായി ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ലെങ്കിലും ഏകദേശം ആ താപനില സ്ഥിരമായി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെഷീനാണ് ഇൻക്യുബേറ്റർ. വേറെ ഇത്തരം പ്രശ്നം കുട്ടികൾക്ക് ജോണ്ടിസ്, കുട്ടികളുടെ മഞ്ഞ കളർ എന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. അത് വളരെയധികം
പ്രായമുള്ള കുട്ടികളെക്കാട്ടിലും വളരെയധികം കൂടാനും അതുകൊണ്ട് കൂടുതൽ പ്രശ്നം വരാനും സാധ്യത ഉണ്ട്. അപ്പൊ അത് അങ്ങനത്തെ കുട്ടികൾക്ക് നമ്മൾ ഫോട്ടോസിന് സാധ്യത കൂടുതലാണ്, അവരുടെ അതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ കൂടുതലായിട്ട് വരാനും സാധ്യത കൂടുതലാണ്. അപ്പം അത്തരം കുട്ടികൾക്ക് നമ്മൾ ഫോട്ടോ തെറാപ്പി എന്നുള്ള ഒരു മിഷൻ, പിന്നെ ലൈഫ് ഇൻഡി കിടക്കുന്ന സാധാരണക്കാരുടെ നമ്മൾ പറയുന്നത് അതിൻ്റെ ഒരു സഹായമാണ് അവിടെ ഇപ്പോൾ കാണുന്നത്. കുട്ടി സാധാരണ രീതിയിൽ കിടക്കുന്നുണ്ട്, കുട്ടീനെ ഒരു ലൈറ്റ് പ്രത്യേക കളറിലെ ലൈറ്റിൻ്റെ കിടത്തിയിട്ട് ആ ജോണ്ടിസ് ലെവൽ കുറയ്ക്കാനുള്ള ചികിത്സ. അതിലൊക്കെ ഉപരി ഏറ്റവും ബുദ്ധിമുട്ട് ഇത്തരം കുട്ടികൾക്ക് വരുന്നത് അണുബാധ. ഏറ്റവും നമ്മൾ സാധാരണ കുട്ടികൾ അഡ്മിറ്റായ പ്രതിരോധ ശക്തി കുറവാകൊണ്ട് അണുബാധ വരാൻ വളരെയധികം സാധ്യത ഉണ്ട്. അത്തരം കുട്ടികൾക്ക് വളരെ നേരത്തെ അത് കണ്ടുപിടിച്ച് ആൻറ്റിബയോട്ടിക് മരുന്ന് കൊടുത്ത് ചികിത്സിച്ച് ഭേദമാക്കുന്നുണ്ട്. ഡോക്ടർ പറയേണ്ടല്ലോ, ബ്രീതിങ് കുട്ടിക്ക് നോർമലായി സ്വയമായി ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഫീഡിങ് എല്ലാം ആയി, ബി പി എല്ലാം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നു, അങ്ങനെ ഒരു ഫുള്ളി ഏബിളായ കേപ്പബിളായ ഒരു ബേബി നമ്മൾ ഡിസ്ചാർജ് ചെയ്തു, ഹോസ്പിറ്റൽ പാരൻസിനെല്ലാം ടീച്ച് ചെയ്ത് വീട്ടിൽ പോയി. അതിനുശേഷം അവരെന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടത്, അതായത് മാതാപിതാക്കൾ, കുടുംബാംഗങ്ങൾ, മറ്റുള്ളവർ അറിഞ്ഞിരിക്കേണ്ടത്, ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? നിങ്ങളൊരു കാര്യം പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പാരൻസിനെ എഡ്യൂക്കേറ്റ് ചെയ്യാന്നുള്ളത്. ഇപ്പോൾ കുട്ടി ഐ സി യു കിടക്കുന്ന സമയത്ത് നേഴ്സുമാരും ഡോക്ടർമാരുമായിട്ട് പലതവണ കാണാനും സംസാരിക്കാനുമുള്ള അവസരങ്ങളെല്ലാം നമ്മൾ അവർക്കുള്ള ഒരു എഡ്യൂക്കേഷനുള്ള അവസരമായിട്ട് കൂടി ഉപയോഗപ്പെടുത്തും. വീട്ടിൽ പോയി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് അവരെ തണുപ്പടിക്കേണ്ട കിടത്തണം. ഇപ്പോൾ വീട്ടിൽ എ സി ഉണ്ടെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചർ നമ്മൾ സെറ്റ് ചെയ്യേണ്ട 27 ഡിഗ്രിയിൽ മുകളിലാണ്. 27 ഡിഗ്രി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടി കംഫർട്ടബിൾ ടെമ്പറേച്ചർ. അപ്പോൾ ഐ സി യുലൊക്കെ ടെമ്പറേച്ചർ 27 ഡിഗ്രിയാണ്. അധികം ചൂടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ തണുപ്പടിക്കേണ്ട കിടത്തുന്ന എല്ലാവരും ഓവർ റാപ്പ് ചെയ്ത് 5-6 ലെയർ റാപ്പ് ചെയ്തിട്ട് ഓവർ ടെമ്പറേച്ചർ വരുന്ന കുട്ടികൾക്ക് നല്ലതല്ല. സാധാരണ ബോഡി ടെമ്പറേച്ചർ പല അമ്മമാരെയും നമ്മൾ ടെമ്പറേച്ചർ റെക്കോർഡിംഗ് പഠിപ്പിച്ചിട്ടാണ് വീട്ടിൽ. പിന്നെ നമ്മളൊരു ഫീഡിങ്ങിൻ്റെ ഡയറക്റ്റ് അധികം നേരിട്ട് കുടിക്കാൻ മുഴുവൻ കുട്ടികളായിട്ടുണ്ടാവില്ല. അപ്പോൾ എത്ര അളവ് പാല് കൊടുക്കണമെന്ന് ഏകദേശം ഒരു കണക്കാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് 2-3 മണിക്കൂർ ഗ്യാപ്പിൽ അവരതേപോലെ പാല് കൊടുക്കണം. പിന്നെ ഇവിടുത്തെ മെയിൻ പ്രശ്നം ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതൽ വിസിറ്റേഴ്സാണ്. ഒരു കുട്ടി വന്നു പറഞ്ഞാൽ 30-40 ആൾക്കാർ ഓരോ ദിവസം കുട്ടീനെ കാണാൻ വരും. നമ്മുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ നമ്മളെടുത്ത് ഉമ്മ വയ്ക്കും. ഇതിൽ വരുന്ന ഒരു 1% ആൾക്കാർക്ക് എന്തെങ്കിലും അസുഖമുള്ളതായിരിക്കും, എസ്പെഷ്യലി ചുമ അല്ലെങ്കിൽ വയറിളക്കം, ചെറിയ കുട്ടികൾ എല്ലാവരും സ്നേഹം കാണിക്കുമ്പോൾ ഗ്രാജുവലി ചെന്ന് 2 ദിവസം കഴിയുമ്പോൾ തന്നെ കുട്ടിക്ക് അസുഖം വരും. നമ്മൾ മുന്നേ പറഞ്ഞല്ലോ ഇതിന് പ്രതിരോധ ശക്തി കുറവുള്ള കുട്ടികളാണ്. ഒരു വലിയ ആൾക്കാർക്ക് വരുന്ന ചെറിയൊരു അസുഖം ഒരു ചെറിയ കുട്ടിക്ക് വരുന്നത് വലിയൊരു അസുഖമാണ്. അപ്പോൾ നമ്പർ ഓഫ് വിസിറ്റേഴ്സ് കുറയ്ക്കുക, പിന്നെ റെഗുലറായിട്ട് അവരെ അവരുടെ വെയിറ്റ് ചെക്ക് അതേപോലെ ഡോക്ടർ എടുത്ത് കൊണ്ടുവന്ന് തലയുടെ വലിപ്പം ഹെഡ് സക്കംഫറൻസ് കൂടുന്നില്ലേ ചെക്ക് ചെയ്യിക്കുക. അതൊരു ബ്രെയിൻ ഗ്രോത്തിൻ്റെ ഒരു ഇൻഡയറക്ട് ഇൻഡെക്സ് പോലെ, ബ്രെയിൻ ഡെവലപ്മെൻറ്റിൻ്റെ ഒരു ഇൻഡെക്സ് ആണ് ഹെഡ് സക്കംഫറൻസ് കറക്റ്റായിട്ട്. അതിനെല്ലാം ചാർട്ട് ഉണ്ട്, അതെല്ലാം ഡോക്ടർമാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ വെയിറ്റ് കൂടുന്നില്ലേ നോക്കണം, ഹെഡ് സക്കംഫറൻസ് കൂടുന്നില്ലേ നോക്കണം. എല്ലാ കുട്ടികളും ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഇമ്മ്യൂണൈസേഷൻ കാർഡ് കൊടുക്കും, കുത്തിവെപ്പിൻ്റെ ഷെഡ്യൂളിലൊരു കാർഡ് കൊടുക്കും. അതാത് സമയത്ത് അവർ വന്ന് അതായത് സമയത്ത് അവർ വന്ന് ആ കുത്തിവെപ്പെല്ലാം എടുക്കുന്നില്ലെന്ന് ഉറപ്പ് വരുത്തണം. എസ്പെഷ്യലി അതിന് വളരെയധികം സ്ട്രെസ് ചെയ്ത് പറയേണ്ട ഒരു സമയമാണ്, കാരണം കുത്തിവെപ്പ് കുറഞ്ഞുകൊണ്ടുള്ള പല അസുഖങ്ങളും വീണ്ടും തിരിച്ചു വരുന്നത് ടി വിയിൽ ന്യൂസുള്ള സമയത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് എല്ലാ കുട്ടികൾക്കും 100% കുത്തിവെപ്പ് എടുക്കണം. പ്രിമച്ചർ ബേബീസിന് അത് വളരെയധികം പ്രാധാന്യമുള്ളതാണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് സാധാരണ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇമ്മ്യൂണൈസേഷൻ്റെ കാര്യം പറയേണ്ടായല്ലോ, എപ്പോഴാണ് ഇപ്പോൾ പ്രീറ്റം ബേബീസ് ആകുമ്പോൾ ഏത് ഏജിലാണ് അല്ലെങ്കിൽ വെയിറ്റ് അനുസരിച്ചാണ് നമ്മൾ ഇമ്മ്യൂണൈസേഷൻ സ്റ്റാർട്ട് ചെയ്യേണ്ടത്? അത് നോർമൽ ഷെഡ്യൂളാണ്? ഷെഡ്യൂൾ നോർമലാണ്. 2 കിലോ പ്രായം, 2 കിലോ തൂക്കം എപ്പോഴായോ ആ സമയം മുഴുക്ക് അവർക്ക് കുത്തിവെപ്പ് കൊടുത്തു തുടങ്ങാം. അതിനുശേഷം പ്രായമുള്ള കുട്ടികളുടെ അതേ ഷെഡ്യൂളിൽ തന്നെയാണ് കുത്തിവെപ്പ് വെക്കേണ്ടത്. 2 kg ആയി കഴിഞ്ഞാൽ പിന്നെ മറ്റേതുപോലെ എല്ലാം സാധാരണ രീതിയിൽ. അതുപോലെയുള്ള മറ്റൊരു ഡൗട്ട് വെച്ചാൽ എപ്പോൾ കുട്ടികളെ കുളിപ്പിക്കണം? 2.5 കിലോ തൂക്കമായാൽ അവരെ സാധാരണ രീതിയിൽ നമ്മൾ കുളിപ്പിച്ച് തുടങ്ങാം. വളരെയധികം അമ്മമാർ ചോദിക്കുന്ന ചോദ്യമാണ്. വേറെ ഒരു ഇത് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇവർക്ക് അറിയാം വെയിറ്റ് കുറവാണ് ബേബി എന്നല്ല, അപ്പോൾ അവരുടെ പാരൻസിൻ്റെയും ഗ്രാൻഡ് പാരൻസിൻ്റെ മനസ്സിൽ ഈ വെയിറ്റ് എന്ന് പറഞ്ഞ ഒരു ഇൻഡെക്സ് മാത്രമാണ്. അപ്പോൾ ഈ ഓവർ ഫീഡ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലും വെയിറ്റ് കറക്റ്റ് ചെയ്യാന്നുള്ളത്
ഒരു പ്രായം കുറഞ്ഞ കുട്ടി അല്ലെങ്കിൽ സാധാരണ ഒരു കുട്ടി ഏകദേശം ഒരു 20 ഗ്രാം ഒക്കെ വെച്ചിട്ട് ആദ്യത്തെ കുറച്ച് ആഴ്ചകളിൽ തൂക്കം കൂടും. ഓക്കെ, ജനിച്ച വെയിറ്റ് ഏകദേശം ഡബിൾ ആവാൻ നമ്മളൊരു 4-5 മാസം ആകുമ്പോഴേക്കും ഒരു 2 കിലോ ഉള്ള കുട്ടി 4 കിലോ ആ ടൈമിലാവും. അപ്പം അതിൻ്റെ ഒരു 3.5 ഇരട്ടി നമുക്ക് ഏകദേശം ഒരു വയസ്സാകുമ്പോഴേക്കാവും. അതാണ് ഇപ്പോൾ ഒരു 3 കിലോ ഉള്ള ജനിച്ച കുട്ടിയൊക്കെ ഏകദേശം 9-10 കിലോ ഒരു വയസ്സാകുമ്പോഴേക്കും ആവണമെന്ന് പറയും. ഇവിടെ സാധാരണ കണ്ടുവരുന്നൊരു പ്രശ്നം, പ്രിമച്ചുറായ കുട്ടിയുടെ വെയിറ്റിന് ടേമായി സാധാരണ ഇതിൽ പ്രസവിച്ച ഒരു കുട്ടിയുടെ വെയിറ്റുമായിട്ട് കമ്പയർ ചെയ്യണം. കമ്പാരിസൺ മലയാളികളുടെ ഒരു പ്രശ്നമാണ്. അപ്പോൾ എന്തും കമ്പാരിസനാണ്. അപ്പോൾ ടേമായി ജനിച്ചൊരു കുട്ടീനെ പ്രിമച്ചുറായി ജനിച്ചിട്ട് കമ്പയർ ചെയ്യുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. ഈ കുട്ടിയുടെ ജനന വെയിറ്റിനെ വെച്ചിട്ടാണ് അത് എപ്പോൾ ഇരട്ടിക്കണം, എത്ര എപ്പോൾ 3 ഇരട്ടിയാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. അപ്പോൾ അതൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. അത് ആ വെയിറ്റ് കിട്ടാൻ വേണ്ടി പലരും ഓവർ ഫീഡ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എപ്പോൾ കരയുമ്പോഴും കുട്ടിക്ക് പാല് കൊടുക്കണം. കരയാൻ പല കാരണങ്ങളുണ്ട്, അതിലൊരു കാരണം മാത്രമാണ് വിശപ്പ് എന്നുള്ളത്. പക്ഷേ എപ്പോഴും എപ്പോഴും പാല് കൊടുത്ത് കുട്ടികൾ വളരെ ഛർദ്ദിക്കുക, മൂക്കിലൂടെ ഛർദ്ദിക്കുക, ഇതൊക്കെ നമ്മൾ ആസ്പിറേഷൻ ചാൻസ് കൂട്ടുക. അപ്പോൾ അതൊന്നും ഒരു നല്ല പ്രവണതയല്ല. അതുപോലെ വെയിറ്റ് മാത്രമല്ല ഒരു ആരോഗ്യമുള്ള കുട്ടിയുടെ ക്രൈറ്റീരിയ. ആദ്യത്തെ ജനിച്ച് ഒരു വയസ്സ് വരെ എല്ലാ ശിശുക്കളും, പ്രീ ടേം ആയാലും ടേം ആയാലും, എല്ലാ ശിശുക്കളും ചെയ്യേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ചെയ്യേണ്ട സമയത്ത് അത് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളെപ്പോഴും ഉറപ്പ് വരുത്തണം. ഉദാഹരണത്തിന്, കുട്ടി എപ്പോൾ മുഖത്ത് നോക്കിച്ചിരിക്കും. ഒരു 2 മാസം പ്രായമാകുമ്പോൾ കുട്ടി അമ്മ കളിപ്പിക്കുമ്പോൾ മുഖത്ത് നോക്കിച്ചിരിക്കും. 4 മാസം പ്രായമാകുമ്പോൾ കുട്ടിയുടെ കഴുത്തുറയ്ക്കും. 6 മാസം ആകുമ്പോൾ കുട്ടി കമിഴാൻ തുടങ്ങും. ഒരു 9 മാസമൊക്കെ ആകുമ്പോഴേക്ക്, 8-9 മാസം ആകുമ്പോൾ കുട്ടി ഇരിക്കും. 9 മാസം അതേ സമയം തന്നെ മറ്റാൾക്കാരെ കാണുമ്പോൾ കുട്ടിക്ക് ഒരു ആൻസൈറ്റി തോന്നലുണ്ട്, ടാറ്റ എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. നമ്മൾ പഠിപ്പിച്ചാൽ 1 വയസ്സാകുമ്പോൾ കുട്ടി പിടിച്ചു നിൽക്കാൻ തുടങ്ങും, അച്ഛ അമ്മ എന്നെല്ലാം പറയാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മൾ കുട്ടി നമ്മളെ കാര്യങ്ങളെല്ലാം ഫോളോ ചെയ്യുന്നുണ്ടോ, ഇപ്പോൾ ടോയ്സ് കണ്ടാൽ സന്തോഷം കാണിക്കുന്നുണ്ടോ, കളർ നമ്മൾ ബന്ധുക്കളൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാൻ നോക്കണം, ശബ്ദം കേട്ട കറക്റ്റ് രീതിയിൽ പ്രതികരിക്കുന്നുണ്ടോ. അപ്പോൾ ഒരു ഹോൾ ഡെവലപ്മെൻ്റ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ഏറ്റവും അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന വെയിറ്റിൽ മാറ്റാം. നമുക്ക് ഫിസിക്കലി ഒറ്റ നോട്ടിൽ കാണുന്നത് വെയിറ്റാണ്, അത് മാത്രം നോക്കിയാൽ പോരാ. അങ്ങനെ എല്ലാം കുട്ടിയുടെ ബുദ്ധി വളർച്ച, ശാരീരിക വളർച്ച, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക, എല്ലാ കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചിട്ടാണ്, അസുഖം ഇല്ലാതിരിക്കുക, ഇതെല്ലാം കൂടി നോക്കിയിട്ടാണ് നമ്മളൊരു ഹെൽത്തി ബേബി എന്ന് നമ്മൾ പറയുന്നത്. ഡിസ്ചാർജ് ഡെലിവറി ആയ ഒരു കുട്ടിക്ക് നിർബന്ധമായിട്ട് ചെയ്തിരിക്കേണ്ട എസൻഷ്യൽ ആയിട്ടുള്ള സ്ക്രീനിങ് ടെസ്റ്റുകൾ എന്തൊക്കെയാണ്? തൈറോയ്ഡ് സ്ക്രീനിങ്, കുട്ടി ജനിച്ചിട്ട് 3-ാമത്തെ ദിവസം ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെ കണ്ടെത്താവുന്ന തൈറോയ്ഡ് ഹോർമോണിൻ്റെ ലെവൽ, അത് വളരെ വളരെ പ്രാധാന്യമുള്ളതാണ്. കാരണം തൈറോയ്ഡ് ലെവൽ കുറഞ്ഞിട്ട് വളരെയധികം കുട്ടികൾ നമ്മുടെ നാട്ടിൽ ജനിക്കുന്നുണ്ട്. എത്രയോ കുട്ടികൾ ഇവിടുത്തെ ഓരോ പീഡിയാട്രിഷ്യന്മാരും നീനേറ്റോളജിസ്റ്റ് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് പ്രിവെൻറ്റബിൾ കോസ് ഓഫ് മെൻ്റൽ റിട്ടാർഡേഷൻ, ബുദ്ധിമാന്യം, വൈകല്യങ്ങളൊക്കെ തടയാനുള്ള ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെസ്റ്റാണത്. തൈറോയ്ഡ് ഹോർമോൺ കുറവാണെങ്കിൽ അതിന് തൈറോയ്ഡ് മരുന്ന് കൊടുത്താൽ അവർ സാധാരണ രീതിയിൽ അവരെ വളർത്തിയെടുക്കാൻ പറ്റും. പക്ഷെ അത് ചെയ്യേണ്ടത് ഒരു പെർട്ടിക്കുലർ ടൈമുണ്ട്. അത് ടെസ്റ്റ് ട്രീറ്റ്മെൻറ്റ് തുടങ്ങേണ്ടത് എത്ര നേരത്തെ തുടങ്ങുന്നോ അത്രയും നോർമലായി കിട്ടും. ആദ്യത്തെ 1 ആഴ്ചയിലൂടെ തുടങ്ങി അത്രയും നല്ലതാണ്. 2 ആഴ്ചയിലധികം കഴിഞ്ഞിട്ട് തുടങ്ങിയിട്ട് അപ്പോഴേക്ക് ആൾറെഡി കുറച്ച് പ്രശ്നങ്ങൾ കുട്ടിക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വളരെയധികം പ്രാധാന്യം അറിയിക്കുന്ന ഒരു ടെസ്റ്റാണ്. 2-ാമത് കേൾവി പരിശോധന. സാധാരണ ആൾക്കാരുടെ കേൾവി പരിശോധന എന്ന് പറഞ്ഞാൽ എല്ലാവരും പറയുന്ന ഉത്തരം കുട്ടി ഇടയ്ക്ക് ഞെട്ടി, അല്ലെങ്കിൽ വളരെയധികം സൗണ്ട് കേട്ടപ്പോൾ കുട്ടി ഞെട്ടി, അങ്ങനെ അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ചെറിയ സൗണ്ടുകൾ കുട്ടി കേൾക്കുന്നുണ്ടോ, ഏത് കാഴ്ച കുറച്ച് പ്രശ്നം, അല്ല കേൾവിക്ക് കുറച്ച് പ്രശ്നമുള്ള ആൾക്കാരടക്കം വലിയ സൗണ്ടിനെ ചിലപ്പോൾ പ്രതികരിച്ചു. ശരി, ജന്മന കുട്ടിക്ക് കേൾവി കുറവ് വല്ലതും ഉണ്ടോ അത് കണ്ടുപിടിക്കാനുള്ള ഒരു വളരെ ലളിതമായ ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. കുട്ടിക്ക് വേദനയ്ക്ക് ബുദ്ധിമുട്ടിക്ക് ഒന്നുമില്ല, വലിയ ചെലവില്ലല്ല. അതൊക്കെ ഒരു യൂണിവേഴ്സൽ, എല്ലാ കുട്ടികൾക്കും നമ്മൾ ചെയ്യേണ്ട ഒരു ടെസ്റ്റാണ്. പിന്നെ ഇപ്പോൾ എന്നെ പോലത്തെ ഡോക്ടർമാരെ ഏറ്റവും അധികം അഭിമുഖീകരിക്കുന്നൊരു പ്രശ്നം കുട്ടികളുടെ മഞ്ഞക്കളർ ടെസ്റ്റ് ചെയ്യാനുള്ള രക്ഷിതാക്കളുടെ സഹകരണമാണ്. മഞ്ഞക്കളറിനെ കുറിച്ച്, ജോണ്ടിസിനെ കുറിച്ചിട്ട് വളരെയധികം നല്ല ധാരണകൾ, അതിൽ കൂടുതൽ തെറ്റിദ്ധാരണകളും നാട്ടിലുണ്ട്. പണ്ടെല്ലാം വെയിൽ കാണിച്ചാൽ മാറിയിരുന്നു, ഇപ്പം എന്തുകൊണ്ട് ലൈറ്റിന് അടി കിട്ടും, ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ ദിവസം ഫേസ് ചെയ്യണം. മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങൾ, നമ്മൾ കണ്ടിട്ട് ജോണ്ടിസ് ലെവൽ എത്രയെന്ന് കറക്റ്റ് അസസ്മെൻ്റ് എത്താൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. കുട്ടിയുടെ സ്കിൻ കളറൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും, വെളുത്ത് കുട്ടിയാണെങ്കിൽ കുറച്ച് അധികം നമുക്ക് തോന്നും. അപ്പോൾ അത് അതിൻ്റെ ഒരു കറക്റ്റ് മെഷർമെൻറ്റ് എപ്പോഴും ബ്ലഡ് ടെസ്റ്റാണ്. ഓക്കെ, എല്ലാ ജോണ്ടിസ് ലെവലിനും കുട്ടിക്ക്
ട്രീറ്റ്മെൻ്റ് ആവശ്യമില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഈ കുട്ടിയുടെ ജോണ്ടിസ് ലെവൽ വളരെ അധികമാണ്, അതുകൊണ്ടാണ് അതിൻ്റെ ട്രീറ്റ്മെൻറ്റായ ഫോട്ടോ തെറാപ്പി എന്നുള്ള ഒരു ലൈറ്റിൻ്റെ ഇടയിൽ കിടന്ന് ചികിത്സ ഈ കുട്ടിയെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഇന്ന ലെവലിൽ അധികം ഉണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യേണ്ട കാര്യമാണ്. ഒരു മൈനർ ലെവലിൽ ഈ ട്രീറ്റ്മെൻറ്റ് ആവശ്യമില്ല. ചെറിയ ജോണ്ടിസ് ലെവൽ കൊണ്ട് കുട്ടികൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ജോണ്ടിസ് ലെവല് വളരെയധികം കൂടിക്കഴിഞ്ഞാൽ, എസ്പെഷ്യലി പ്രായം തൂക്കക്കുറവുള്ള കുട്ടികൾക്ക് ജോണ്ടിസ് ലെവൽ വളരെയധികം കൂടിക്കഴിഞ്ഞാൽ അത് ഡെവലപ്പ് ചെയ്യുന്ന ബ്രെയിനിനെ, കുട്ടിയുടെ തലച്ചോറിനെ ബാധിച്ചിട്ട് ജീവിതകാലം മുഴുവൻ പ്രശ്നമുള്ള ഒരവസ്ഥയിലേക്ക് കുട്ടിക്ക് മാറാം. അത്രയെത്ര കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ ജീവിച്ചിരിക്കുന്നുണ്ട്. അപ്പോൾ ജോണ്ടിസ് ടെസ്റ്റിന് ഒരു ഡോക്ടർ ആവശ്യപ്പെടുകയാണെങ്കിൽ ദയവെയ്തിട്ട് എല്ലാ രക്ഷിതാക്കളും അതിന് സഹകരിക്കണം. അല്ലെങ്കിൽ കുട്ടികൾ നോക്കുന്ന ഗ്രാൻഡ് പാരൻസ് അവർ അറിഞ്ഞിരിക്കേണ്ട ഡേഞ്ചർ സൈൻസ് അല്ലെങ്കിൽ വാർണിംഗ് സൈൻസ് എന്തൊക്കെയാണ്? സാധാരണ പാല് കുടിക്കുന്ന ഒരു കുട്ടി പാല് കുടിക്കാൻ മടി കാണിക്കുക, അതൊരു അസുഖത്തിൻ്റെ തുടക്കമാവാം. അല്ലെങ്കിൽ ഛർദ്ദില്ലാത്തൊരു കുട്ടി ഛർദ്ദിക്കുക, എസ്പെഷ്യലി പാല് ഛർദ്ദിക്കുന്നതിന് പകരം പച്ച കളറിലുള്ള ദ്രാവകം ഛർദ്ദിക്കുക, അത് വയറിൻ്റെ സീരിയസ് അസുഖത്തിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് ഛർദ്ദിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഛർദ്ദിക്കുക. പാല് തേട്ടി വരുന്നല്ല ഉദ്ദേശിച്ചത്. ശ്വാസത്തിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് കുട്ടികൾ കാണിക്കുക, എന്ത് അസുഖം ഉണ്ടെങ്കിലും കുട്ടികളെ അഫക്റ്റ് ചെയ്യുന്ന ഒരു ഏരിയയാണ് ശ്വാസം, അത് ബാധിച്ചു എന്ന് വരും. അപ്പോൾ ശ്വാസത്തിൻ്റെ ബുദ്ധിമുട്ട് എപ്പോഴും സീരിയസ് ആയിട്ട് എടുക്കണം. അതുപോലെ കുട്ടികളുടെ ചുണ്ട് നീല കളറാവുക, അത് ഹൃദയ സംബന്ധമായ രോഗത്തിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൽ ഓക്സിജൻ ലെവൽ കുറഞ്ഞതിൻ്റെ ലക്ഷണവും, അതെപ്പോഴും അർജൻറ്റായിട്ട് ഡോക്ടറെ കാണിക്കേണ്ട ഒരു കണ്ടീഷൻ. താപനില സ്വന്തമായി മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതിരിക്കുക, പനി വരിക, അല്ലെങ്കിൽ വളരെയധികം കുട്ടികളെ തൊട്ട് നോക്കുമ്പോൾ തണുത്തിരിക്കുക. പനീനെക്കാട്ടിലും സീരിയസ് ആയി എടുക്കേണ്ടത് കുട്ടി തൊട്ട് നോക്കുമ്പോൾ തണുത്തിരിക്കുക, കുട്ടിയുടെ സ്കിൻ കളർ, സാധാരണ കുട്ടികൾ നല്ല പിങ്ക് കളറുള്ള സ്കിന്ന്, അതിൽ മാറ്റം വരിക, അതെല്ലാം അണുബാധയുടെ ഒരു സീരിയസ് ആയ ലക്ഷണത്തിൻ്റെ ഇതാണ്. അതേപോലെ സാധാരണ ഒരു കുട്ടിക്കൊരു ഇത്ര ഉറങ്ങുക കഴിഞ്ഞാൽ പാല് കുടിക്കണമെങ്കിൽ അങ്ങനെ ഒരു സൈക്കിൾ നാച്ചുറലി അത് പാരൻസിന് അറിയണ്ടാവും. അതിൽ ചില വ്യത്യാസം കാണുക. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞ് എണീക്കുന്ന കുട്ടി എണീക്കാതിരിക്കുക, കുറേ ഉറങ്ങുക, അല്ലെങ്കിൽ ഇടയ്ക്കിടയിൽ കുട്ടികൾ കരയിൽ വളരെ സ്വാഭാവികമാണ്, അതിൽ പ്രത്യേകിച്ച് അസുഖം ഉണ്ടായിക്കൊണ്ട്, പക്ഷേ നിർത്താണ്ട കരയുക. അപ്പോൾ നമ്മൾ പാല് കൊടുത്താലും എടുത്ത് കളിപ്പിച്ചാലും എന്ത് ചെയ്തിട്ടും ഒരു പ്രത്യേക കാരണമില്ലാണ്ട് വെറുതെ ഇരിക്കുന്നൊരു കുട്ടി വളരെയധികം കരയുക, അതും ഒരു സീരിയസ് ആയ ലക്ഷണത്തിൻ്റെ അസുഖത്തിൻ്റെ. നോർമൽ ബേബി ആണെങ്കിലും ഈ വവൽ ഹാബിറ്റ്സ്, അതായത് യൂറിൻ്റെ കളർ ഫ്രീക്വൻസി, അതായത് മിക്കോണിയം, അങ്ങനത്തെ കാര്യങ്ങൾ പാരൻസ് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ എല്ലാ കുട്ടികളും ആദ്യത്തെ ദിവസം തന്നെ 24 മണിക്കൂർ കഴിയുമ്പോഴേക്കും മൂത്രം ഒഴിക്കും ചെയ്യും, മഷി പോവുകയും ചെയ്യും. ഇടയ്ക്കിടയ്ക്ക് പാല് കുടിക്കുമ്പോൾ കുട്ടികൾ മൂത്രം ഒഴിക്കലുണ്ട്. ഈ മഷി എന്നുള്ള പച്ച കളറിലെ മലം ആദ്യത്തൊരാഴ്ച ആകുമ്പോഴേക്കും സാധാരണ മഞ്ഞ കളറിലെ മലമായി മാറലുണ്ട്. മറ്റു വേറെന്തെങ്കിലും ശ്രദ്ധിക്കാനുള്ളതായിട്ടുണ്ടെങ്കിലും ഈ പച്ച കളറിലെ മലം മഞ്ഞ കളർ ആവുന്നില്ലെങ്കിൽ, സമയത്തിനാവുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വെളുത്ത കളറിലെ മലം പോവുക, അതൊരു സീരിയസ് അസുഖത്തിൻ്റെ ലക്ഷണമാവും. അപ്പോൾ സാധാരണ ഈ കളർ മാറ്റം സാധാരണയിൽ നടക്കുന്നില്ലേ, അത് എല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ മൂത്രം സാധാരണ ഇപ്പോൾ പ്രത്യേകിച്ച് ആൺകുട്ടികളാണ് നോർമൽ സ്ട്രീം മൂത്രം ശരിക്കും വരുന്നില്ലേ, അത് ഡ്രിബിൾ ചെയ്ത് പോകുന്നുണ്ടോ, സാധാരണ രീതിയിൽ മൂത്രം വരുന്നില്ലേ, അതും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ചില അസുഖത്തിന് എൻ്റെ ലക്ഷണമായിട്ട് കുട്ടികൾക്ക് നോർമൽ സ്ട്രീം യൂറിൻ ഉണ്ടാവാത്തുണ്ട്. ആവശ്യത്തിന് പാല് കിട്ടുന്നുണ്ടെങ്കിൽ അവരിടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കും. ഡീഹൈഡ്രേഷൻ്റെ ഒരു ലക്ഷണമാവാം ആവശ്യത്തിന് കുട്ടി മൂത്രം ഒഴിക്കുക. ആവശ്യത്തിന് പാല് കിട്ടിയാൽ മാത്രമാണ് അവരാവശ്യത്തിന് മൂത്രം ഒഴിക്കാറുള്ളത്. അത് ഡീഹൈഡ്രേഷൻ്റെ ഒരു 7 ലക്ഷണമായിട്ട് കാണാം. ആൺകുട്ടികളുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ അൺഡിസെൻഡഡ് ടെസ്റ്റിസ് അതും ഒരു ഇഷ്യൂ ആണല്ലോ ആ ഒരു പീരീഡിൽ. അതിൽ പാരൻസ് അതായത് ഫസ്റ്റ് ഉണ്ടാകുന്ന കുട്ടികളൊക്കെ ആകുമ്പോൾ അവരറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴാണ് ഡോക്ടറെ അടുത്ത് പോകേണ്ടത്? എപ്പോഴാണ് നേരത്തെ പ്രസവിക്കുന്ന കുട്ടികൾക്ക് വളരെ സാധാരണമായിട്ട് ഇപ്പോൾ നമ്മൾ അൺഡിസിൻ്റെ ടെസ്റ്റിസ് കാണുന്നുണ്ട്. അത് പ്രിമച്യൂർ ബേബീസിന് പലർക്കും ഇപ്പോൾ ഇവിടെ കിടക്കുന്ന പല കുട്ടികൾക്കും അൺഡിസിൻ ടെസ്റ്റ് ഉണ്ട്. കാരണം ഗർഭപാത്രത്തിലായിരിക്കുമ്പോൾ അത് താഴെ അറിഞ്ഞില്ല, അത് മുഴുവൻ മെച്യൂരിറ്റി എത്തിയതിന് ശേഷം ഇറങ്ങാറ്. പക്ഷേ ചില കുട്ടികൾക്ക് മെച്യൂരിറ്റി എത്തിയതിന് ശേഷവും ഇറങ്ങാറില്ല, ഇമ്മീഡിയറ്റ് ആയിട്ടൊന്നും ചെയ്യേണ്ട കാര്യമില്ല, അത് വെയിറ്റ് ചെയ്തിട്ട് ഇറങ്ങുന്ന ഇടയ്ക്ക് അത് മോണിറ്റർ ചെയ്താൽ മതി. ഒട്ടും കാണുന്നില്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് അത് എവിടെയെന്ന് ഐഡൻറ്റിഫൈ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്.
ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു സർജറിയോ അത്തരം കാര്യങ്ങളൊന്നും കണ്ടീഷൻ ടെസ്റ്റിന് ആവശ്യമില്ല. ഇറങ്ങി വന്നില്ലെങ്കിൽ, ഒട്ടും ഇറങ്ങി വരുന്നില്ല, മാസങ്ങളോളം വെയിറ്റ് ചെയ്ത് ഇറങ്ങി വന്നില്ലായിരുന്നെങ്കിൽ അവർക്ക് ഓപ്പറേഷൻ ചിലപ്പോൾ വേണ്ടി വരും. പക്ഷേ ആദ്യത്തെ ഡേയ്സിൽ അതിനെ കുറിച്ച് പറയിടാവേണ്ട കാര്യമില്ല. പലതരത്തിലുള്ള ഹോസ്പിറ്റൽസ് ഉണ്ടല്ലോ, അപ്പം എല്ലാ സ്ഥലത്തും ഇപ്പോൾ NICU ഫെസിലിറ്റി ഉണ്ടാവണമെന്നില്ല. എന്നാൽ നമുക്ക് പോസിബിൾ കോംപ്ലിക്കേഷൻ വരാവുന്ന ചില പ്രഗ്നൻസികളുണ്ട്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള കോംപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ ഉള്ള പ്രഗ്നൻറ്റ് ലേഡീസാണ് ഈ NICU സെറ്റപ്പ് ഉള്ള ഒരു ഹോസ്പിറ്റൽ ഡെലിവർ ചെയ്യേണ്ടതായിട്ടുള്ളത്? അത് തീർച്ചയായിട്ടും പ്രഗ്നൻ്റ് ആയ ലേഡീസ് അറിഞ്ഞിരിക്കേണ്ട, അല്ലെങ്കിൽ കുടുംബങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. ഹൈ റിസ്ക് പ്രഗ്നൻസി നമ്മൾ യൂഷ്വലി പറയാറുണ്ട് അവരെ കുറിച്ചിട്ട്. ഒരു പ്രിമച്യൂർ ഡെലിവറി 7-ാം മാസത്തിലോ 8-ാം മാസത്തിലോ പ്രസവത്തിന് സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗർഭപാത്രത്തിനെ സ്കാൻ ചെയ്തപ്പോൾ വെയിറ്റ് എല്ലാം എല്ലാ കുട്ടികളുടെയും അറിയുന്നുണ്ട്, വളരെ വെയിറ്റ് കുറവ്, 2 കിലോയിൽ താഴെ വെയിറ്റ് കുറവുള്ളത്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ പ്രഗ്നൻസി, ഒരു പ്രസവത്തിൽ 2-ോ 3-ോ കുട്ടികൾ ഉണ്ടാവുക, അവർക്ക് തൂക്കക്കുറവുണ്ടായിരിക്കും, സ്കാനിങ്ങിലൂടെ എന്തെങ്കിലും ജന്മനയുള്ള വൈകല്യങ്ങൾ കണ്ടെത്തിയിരിക്കുക, അതിലൊക്കെ പ്രധാനമായിട്ട് എസ്പെഷ്യലി ഹാർട്ടിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ, ഇപ്പോഴെല്ലാം പ്രഗ്നൻ്റ് പീരീഡ് സ്കാനിൽ പല പല കാര്യങ്ങളും നമ്മൾ കണ്ടെത്തുന്നു, അങ്ങനെ പല പ്രശ്നങ്ങളുള്ള ആൾക്കാർ. ഇനി അല്ലെങ്കിൽ വേറെ മുന്നത്തെ കുട്ടി ന്യൂബോൺ പീരീഡിൽ ആദ്യത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ആദ്യത്തെ ഒരാഴ്ചയുള്ളിലോ മരിച്ചിരിക്കുക, അങ്ങനെ ഇത്തരം പല പല പ്രശ്നങ്ങൾ നമുക്ക് ആൻറ്റിസിപ്പേറ്റ് ചെയ്യാം. ഈ ഡെലിവറിയിൽ പ്രശ്നങ്ങൾ വരാം, എല്ലാറ്റിലും വന്നോളം എന്നില്ല. അത്തരം പ്രഗ്നൻറ്റ് ലേഡീസ് ന്യൂബോൺ ഫെസിലിറ്റി, ന്യൂബോൺ ICU ഫെസിലിറ്റി ഉള്ള ഹോസ്പിറ്റലിൽ തന്നെയാണ് പ്രസവിക്കേണ്ടത്. പറയാൻ കാരണം, എല്ലാ ഇത്തരം കുട്ടികളുടെയും ആദ്യത്തെ കുറച്ച് ആദ്യത്തെ മിനിറ്റുകളിൽ ആദ്യത്തെ മണിക്കൂറിലെ കെയർ വളരെയധികം പ്രാധാന്യം അറിയിക്കുന്നതാണ്. ഒരു കുട്ടിയെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലേക്ക് മാറ്റുക എന്നുള്ളത് വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിനുള്ള അഡ്വാൻസ് ഫെസിലിറ്റീസ് ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നല്ല രീതിയിൽ വന്നിട്ടില്ല, ഭാവിയിൽ വരുമായിരിക്കാം. ഏറ്റവും നല്ല സേഫ് മെത്തേഡ് ട്രാൻസ്ഫർ അത് കുട്ടി അമ്മയുടെ ഗർഭഭാഗത്ത് തന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ സൗകര്യമുള്ള ഹോസ്പിറ്റലിലേക്ക് വരിക എന്നുള്ളതാണ്. ഡോക്ടർ പറഞ്ഞതുപോലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി വീട്ടിൽ വന്ന ഒരു നവജാത ശിശുവിന്റെ കാര്യത്തിൽ നമ്മൾ പല വിധത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് അവർ ഫുൾ ബോഡി കവേർഡ് ആയിട്ടിരിക്കണം. ഈ AC ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഒരു 27-28-27 ഡിഗ്രി സെൽഷ്യസിലാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇനി ശ്വാസം വലിക്കുമ്പോൾ എന്തെങ്കിലും വിധത്തിലെ ശബ്ദം വരിക, അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ റിപ്പീറ്റഡ് ആയിട്ട് ഛർദ്ദിക്കുക, തുടരെ തുടരെ ഛർദ്ദിക്കുക, അല്ലെങ്കിൽ വയറ്റിന്ന് പോകുന്നില്ല, അല്ലെങ്കിൽ കുട്ടി മൊത്തത്തിൽ തണുത്തിരിക്കുക, അല്ലെങ്കിൽ ചുണ്ട് കൈയൊക്കെ നീല നിറം കാണുക, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ന്യൂനേറ്റോളജിസ്റ്റിൻ്റെ അടുത്തോ ഒരു പീഡിയാട്രീഷ്യൻ്റെ അടുത്തോ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ട് കാണിക്കണം.